കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. കേരള പോലീസിൻ്റെ ഗതികേടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കേരള പോലീസിന് ഇപ്പോൾ പിടിപ്പത് പണിയുണ്ട്. അതുപക്ഷേ ക്രിമിനലുകളെയോ പിടിക്കാനോ അല്ലെങ്കിൽ കള്ളന്മാരെ പിടിക്കാനുള്ള അതിനുള്ള സമയമില്ല അവർക്ക്. നല്ല ഒരു ദിവസത്തിന് നല്ല സമയം മുഴുവൻ ഒന്നുകിൽ നാട്ടുകാരെ പിഴിഞ്ഞ് പെറ്റിയടിക്കണം, പിന്നെ ബാക്കിയുള്ള സമയത്ത് ഇതേപോലെ കുറേ സുഡാപ്പികളുടെ തെറിയും കേൾക്കണം വായിരുന്നു. കഴിഞ്ഞ ദിവസം ജീപ്പിൽ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ജീപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പോലീസുകാരൻ നടുക്കിരിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സുഡാപ്പി ക്രിമിനലുകൾ പോലീസിനെ ചീത്ത വിളിക്കുന്ന വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് ആ പോലീസുകാരൻ. കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും നടക്കാൻ പോകുന്ന കാര്യമില്ല, അടി മേടിച്ച് കൂട്ടുമായിരുന്നു അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ. ഇന്നിപ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ, അവർ പിടിച്ചിരിക്കുന്ന കൊടി ഏതാണെന്ന് നിങ്ങൾക്ക് കാണാം. എന്തായാലും ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടല്ലോ കേട്ടല്ലോ, SDPIയുടെ കൊടിയാണ് ഈ രണ്ട് കുട്ടികൾ പിടിച്ച് ഈ രണ്ട് ചെറുപ്പക്കാർ പിടിച്ചിരിക്കുന്നത്. അവർ RSSനെ തെരുവിളിക്കുന്നത് മനസ്സിലാക്കാം. അവർ RSS എന്നുള്ള ആ ലേബലിൽ മൊത്തം ഹൈന്ദവരെയാണ് ചീത്ത വിളിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആയിക്കോട്ടെ, അവരുടെ ജീവിത ലക്ഷ്യം തന്നെ അതാണല്ലോ. പക്ഷേ വഴിയിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ തൻ്റെ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്ന പോലീസുകാരൻ്റെ നേരെ എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവർക്ക് ഇന്ത്യയുടെ നിയമം അവർക്ക് ബാധകമല്ല. മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം അവർ അനുസരിക്കുന്നത്. നിയമവ്യവസ്ഥയിൽ അവർക്ക് വിശ്വാസമില്ല, കോടതികളിൽ വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, പട്ടാളത്തിന് വിശ്വാസമില്ല. ഓർമ്മയുണ്ടോ നമ്മുടെ സംയുക്ത സേനാ മേധാവി മരിച്ചതിൻ്റെ താഴെ പോലും ആഹ്ലാദ സൂചകമായി സ്മൈലി ഇട്ട കൂട്ടരാണ്. അവർക്കിവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സിസ്റ്റത്തോടും അവർക്ക് താല്പര്യമില്ല. കോടതി വേണ്ട, അവരുടേതായിട്ടുള്ള കോടതി വേണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഇവിടുത്തെ പോലീസിനെ പുച്ഛം, കോടതികളെ പുച്ഛം, ജനാധിപത്യത്തെ പുച്ഛം, അങ്ങനെ ഇവിടെ ഉള്ള എല്ലാ സിസ്റ്റത്തോടും അവർക്ക് പുച്ഛമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരനെ നോക്കി ഇതേപോലെ കൈ ചൂണ്ടിക്കൊണ്ട് ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ്? RSSനെ വിളിക്കും. RSS എന്നൊരു കൂട്ടരില്ലായിരുന്നെങ്കിൽ അവർ പച്ചയ്ക്ക് തന്നെ ഹിന്ദുവിനെയും വിളിക്കുമായിരുന്നു. ഹിന്ദുവിനെ വിളിച്ചതിന് ശേഷം അടുത്തതായിട്ട് ക്രിസ്ത്യാനിയും വിളിക്കുമായിരുന്നു. ഒരു രണ്ടോ മൂന്നോ മാസത്തിന് മുമ്പായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും നെറ്റി ചൊളിച്ചേനെ. പക്ഷേ ആലപ്പുഴയിൽ ഒരു കൊച്ചുകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ നിങ്ങളൊക്കെ ഇത് പലതവണ ഇപ്പോൾ കേട്ടതിനാൽ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. ഈ വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. RSSനെതിരെ ചീത്ത വിളിച്ചോട്ടെ, അവരുടെ ജീവിത ലക്ഷ്യമല്ലേ? പക്ഷേ അവരെ ആ വണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ട് ഹെൽമെറ്റ് പോലും വെക്കാതെ കൊടിയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ തൻ്റെ ജോലി മാത്രം നോക്കിക്കൊണ്ട് റോഡ് സൈഡിൽ നിന്ന ഒരു പോലീസുകാരന് നേരെയാണ് ആ ചീത്ത വിളിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് അവർ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം സിസ്റ്റത്തിന് നേരെ തന്നെയാണ് അത് വിളിക്കുന്നത് എന്ന് ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിക്ക് മനസ്സിലാവുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.